الدروب استهل الله سقط هنا إن إن قربان إلي آيات تسجد بسجد الله إن تريك قربة تتكلم الله പ്രവൃത്തി നാൾ കഴിഞ്ഞു വരുന്ന മധ്യത്തെ ഞായറാഴ്ച തിരുക്കുടുംബത്തിന്റെ തിരുനാളായി തിരുസഭ ആഘോഷിക്കുക. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഉണ്ണിപ്പിറന്നാൾ ഈശോ ജനിച്ച നമ്മുടെ കുടുംബം തിരുക്കുടുംബമായി മാറും. കത്തോലിക്ക സഭയിൽ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് ഇന്നേ ദിവസം. ഇന്നേ ദിവസം തിരുക്കുടുംബത്തെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. രക്ഷാകര ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സത്യം, അഞ്ച് കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് രക്ഷാകര ചരിത്രം എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഒന്നാമത്തെ കുടുംബം ഹോളി ട്രിനിറ്റിയുടെ കുടുംബം. ആ കുടുംബം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ആ ത്രിയേക ദൈവത്തിന്റെ ഐക്യം, സ്നേഹം, സമാധാനം, സന്തോഷം ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. രക്ഷാകര ചരിത്രത്തിലെ രണ്ടാമത്തെ കുടുംബം ആദത്തിന്റെയും ഹവായുടെയും കുടുംബം. അല്പം സുഹൃത്തുക്കൾ കൊണ്ട് പകുതി സാധിക്കപ്പെട്ട ആദത്തിന്റെയും ഹവായുടെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സുവിശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കുടുംബം തിരുക്കുടുംബം, പിതാവും മാതാവും ഉണ്ണീശോയുമുള്ള തിരുക്കുടുംബം. പ്രതീസം നഷ്ടപ്പെട്ട ആ കുടുംബത്തെ വീണ്ടെടുത്തത് തിരുക്കുടുംബമാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നാലാമത്തെ കുടുംബം എന്ന് പറയുന്നത് തിരുസഭയാണെന്ന കുടുംബം. ഈശോ വീണ്ടെടുത്ത അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വിമാനം ദാസായുടെ ഒരു ആരംഭം പറയാം. ക്രിസ്തുവിന്റെ മണവാട്ടിയാൽ തിരുസഭയെ തെരഞ്ഞെടുക്കുകയും ആ തിരുസഭയിലൂടെ പിറന്ന മക്കളുടെ കൂട്ടായ്മയാണ് തിരുസഭയെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരുസഭയാണ് കുടുംബം. അഞ്ചാമത്തെ കുടുംബം സ്വർഗീയ കുടുംബം, പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന വിജയസഭയാണ് കുടുംബം. ഈ കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് രക്ഷാകര ചരിത്രം. അതുപോലെ തന്നെ ദൈവത്തിന്റെ വെളിപാടുകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വെളിപാടുകൾ എല്ലാം തന്നെ കിട്ടുന്നത് കുടുംബത്തിലാണ്. അബ്രഹാമത്തിന്റെ കുടുംബം, ഇസ്ഹാക്കിന്റെ കുടുംബം, യാക്കോബിന്റെ കുടുംബം, മോശയുടെ കുടുംബം, ദാവീദിന്റെ കുടുംബം, ഏത് കുടുംബങ്ങൾ നോക്കിയോ അവിടെയൊക്കെ വെളിപാടുകൾ ലഭിക്കുന്നത് കുടുംബങ്ങളിലൂടെ ആണെന്ന് കാണാൻ പറ്റുന്നു. തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം രണ്ട് ചിന്തകൾ ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ തിരുക്കുടുംബത്തിന്റെ ദുഃഖങ്ങൾ. രണ്ട്, തിരുക്കുടുംബത്തിന്റെ മൂല്യങ്ങൾ. ഈ രണ്ട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ തിരുക്കുടുംബത്തിന്റെ സന്ദേശം ഏറ്റവും പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില സത്യങ്ങളുടെ തുറവയാണ് തിരുനാൾ. ഒന്നാമത്തെ കാര്യം, തിരുക്കുടുംബത്തിന്റെ തകർച്ചകള് പരാജയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന അതിനെ നമുക്ക് ആ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് തരുന്ന പാസേജാണ് ബൈബിളിൽ കൊണ്ട് വായിച്ചു വരുന്നത്. മത്തായിയുടെ സുവിശേഷം രണ്ടാമധ്യായം 13-14, അതുപോലെ തന്നെ 19-23 വരെയുള്ള ദിവസങ്ങൾ. നമുക്കറിയാം ഹെറോദോസ് എന്ന രാജാവിന്റെ ആ ക്രൂരതയും അതുപോലെ തന്നെ ദൈവിക പദ്ധതിയുടെ ഒരു തിരിച്ചുവരവും, ദൈവം വീണ്ടും ദൈവിക പദ്ധതിയായി തിരുക്കുടുംബത്തെ കാത്തുസൂക്ഷിച്ചതും ഒക്കെയായിട്ടുള്ള ചിന്തകളാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഇതിവൃത്തം. ഈ ചിന്തകള് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവരുമ്പം
നമുക്കറിയാം ഈശോ ജനിച്ച ആ സമയം ആരംഭ സ്റ്റേജ് പ്രത്യേകിച്ച് പ്രവീതിരുന്നാളിന്റെ ആചരണത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ തിരുക്കുടുംബത്തിന്റെ ആ വേദനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുഞ്ഞിനെ എടുത്തുകൊണ്ട് വെച്ചിട്ട് നിന്ന് ഓടിപ്പോകാൻ പറയേണ്ടതായ സാഹചര്യങ്ങൾ ദൂതന്റെ ചില അറിയിപ്പുകൾ എലിസബത്തും മേരിയും എന്ന് മാത്രം ടെൻഷൻ അടിച്ചുണ്ടാകാം. പ്രത്യേകിച്ച് എലിസബത്തിനാണ് ആ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പം ലോകം മുഴുവനുള്ള ആളുകൾക്ക് സന്തോഷമാണ് ക്രിസ്മസ് എങ്കിൽ അന്നത്തെ രാജ്യം ഭരിച്ചിരുന്ന ഹെറോദോസ് അത് ഏറ്റവും വലിയൊരു സങ്കടമായിരുന്നു. കാരണം അവന്റെ സ്ഥാനം പോകും. ഇന്ന് വരെയുള്ള അവൻ ചിന്തിച്ചോണ്ടിരുന്ന അധികാരവും സ്ഥാനമാണോ ഈശോ എന്നുള്ള വ്യക്തിയോട് നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത ഹെറോദോസിനെ അലട്ടി. അതുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാതെ നമ്മുടെ മനസ്സിൽ കിടവരുന്നല്ലോ. രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാനാണ് ഉത്തരവ്. വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതായ സാഹചര്യം ഈ ഹെറോദോസിന്റെ തനി സ്വഭാവമുള്ള ആളുകളെയും ഇന്ന് നമ്മുടെ ഇടയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പണം, സ്ഥാനമാനം, അധികാരം, പൊസിഷൻ ഇവ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുമ്പം എന്നെക്കാളും നമ്മുടെ കുടുംബത്തിൽ തന്നെ പല രീതിയിൽ എന്നെക്കാളും നന്നായിട്ട് വളരുകയും അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച, വിദ്യാഭ്യാസം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഉയർച്ച വരുമ്പോൾ അഹങ്കാരം മനസ്സ് പിടിക്കുന്നതായ സാഹചര്യങ്ങൾ ഉള്ള പല പല ഹെറോദോസുമാണ് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ളവർക്ക് താക്കി ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്ന ഹെറോദോസുമാരുടെ മനസ്സിൽ പൈശാചികമായ ബന്ധനം കയറിക്കൊള്ളുന്നുണ്ട്. എങ്ങനെ ചിന്തിക്കുക, കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശക്തി പിശാച, സൈത്താൻ. ഈ കുടുംബത്തിൽ നിന്നായി ഈ സൈത്താൻ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴാണ് നമുക്ക് ദൈവത്തെയും ദൈവത്തിന്റെ നിയമങ്ങളെയും തിരുസഭകളെയും ഉദാസകളെയും അതുപോലെ തന്നെ നമ്മള് പല രീതിയിൽ നെഗറ്റീവായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മേഖല നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതാണ്. അങ്ങനെ നമ്മുടെ ആത്മപരിശോധന വിജയമാക്കുന്ന എന്റെ ഉള്ളിൽ പരിശാചികത നിറയുമ്പോഴാണ്, പിശാച് വരുമ്പോഴാണ് എന്റെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശത്രു വരുന്ന അങ്ങനെയുള്ള തോന്നലുകൾ വരുമ്പോ ഈ രീതിയിലുള്ള ക്രിറ്റിസിസം ഞാൻ നടത്തുക എന്നൊരു ചിന്ത. ഈ തിരുകുടുംബത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ഇരുതലമാളിനേക്കാൾ മൂർച്ചയേറിയ തമ്പുരാന്റെ തിരുവചനം നമ്മുടെ ചന്തിലേക്ക് കയറട്ടെ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അവിടെയൊക്കെ പിടിച്ചു നിൽക്കാം, തമ്പുരാനെ ആശ്രയിക്കാൻ, തമ്പുരാൻ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും വരില്ല എന്ന് അടിയുറച്ച് ചിന്തിക്കാം. ഈശോയെ കൃപ തരണമേ, പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ രണ്ടാമത്തെ ചിന്തയിലേക്ക് നടന്നു വരുമ്പോൾ തിരുകുടുംബത്തിൽ നിന്ന മൂല്യങ്ങൾ, തിരുകുടുംബം ഒരു റോൾ മോഡലായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നമുക്ക് തിരു കുടുംബത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, യോസേഫ് പിതാവ് നീതിമാനായിരുന്നു, കുറ്റമറ്റ പ്രമാണങ്ങൾ അനുസരിക്കുന്നവനായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, പരിശുദ്ധ മറിയം എളിമയുടെയും വിനയത്തിന്റെയും ദൈവഹിതം സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കാൻ യേശു പറഞ്ഞതുമായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉണ്ണീശോയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം മാതാപിതാക്കന്മാരുടെ പ്രതീക്ഷയനുസരിച്ച് ദൈവത്തിന് ഇഷ്ടമായി ഉള്ള മകനായി വളർന്നു വന്ന ഈശോയെ കാണാനായിട്ട് സാധിക്കുന്നു. തിരുകുടുംബത്തിന്റെ ഈ മൂന്ന് റോൾ മോഡലുകൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ട് വരാം. നമ്മുടെ വീട് തിരുകുടുംബമാകണമെങ്കിൽ അമ്മമാരും മാത്രം വിചാരിച്ചാൽ പോരാ, അപ്പമാരും മാത്രം വിചാരിച്ചാൽ പോരാ, മക്കളും മാത്രം വിചാരിച്ചാൽ പോരാ, അപ്പനും അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ച് വിചാരിച്ചാലേ നമ്മുടെ കുടുംബം തിരുകുടുംബമായി മാറും. ഒരു എക്സാമിനേഷൻ കോൺഫറൻസ് നടത്തുക. ഇന്നലെ നമ്മൾ പ്രവർത്തിക്കുന്ന ആളുകൾ ആഘോഷിച്ചു. എന്റെ വീട്ടിൽ നടന്ന ചിന്തകൾ, ഞാൻ ചെയ്ത പ്രവർത്തികൾ, അതുപോലെ തന്നെ ഒരു റോൾ മോഡലായ അപ്പൻ അമ്മ ചെയ്ത പ്രവൃത്തി കണ്ടു പഠിക്കുന്ന മക്കളിലായിരുന്നു ദുർബാധകൾ ചെയ്യുക. എന്റെ വീട്ടിൽ ഇഷ്ടപ്പെടാത്ത, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചില സംഭവങ്ങളെങ്കിലും എന്റെ വീട്ടിൽ നടന്നോ? വേണ്ട എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അല്ലെങ്കിൽ
വീണ്ടും തെറ്റിലേക്ക് പോയ സാഹചര്യങ്ങളുണ്ടായോ? ഒരു ആഹ്ലാദ തിളപ്പ്, ഒരു ആർഭാടനങ്ങൾ ചെയ്തിട്ടുണ്ടോ? തമ്പുരാനറിയാമോ, എന്റെ ജീവിതത്തിൽ ഒന്നും വരില്ല എന്നുള്ളതാണ് ക്രിസ്തുമസത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. നമ്മൾ പഠിച്ചെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചു. ഒരു എക്സാമിനേഷൻ കോൺഷ്യസ് കരുതി തിരുത്തേണ്ട മേഖലകൾ തിരുത്താനുള്ള വലിയ കൃപ ഈശോയെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകുടുംബത്തിലുള്ള മൂല്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ ഏറ്റവും വലിയ മൂല്യം സ്നേഹമാണ്. തിരുകുടുംബത്തിലുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം ആദരവാണ്. നമുക്കറിയാം യോസഫ് പിതാവ് തന്റെ ജീവിത പങ്കാളിയായ പരിശുദ്ധ മറിയത്തെ സ്നേഹിച്ചു ആദരിച്ചു. എന്തുമാത്രം ജീവനുള്ള ഉദാഹരണമാണ്. എന്റെ ജീവിത പങ്കാളി ഒരു കാരണസാലും അപമാനിതയാകാൻ ഇഷ്ടപ്പെടാത്ത നീതിമാനായ ഭർത്താവായ യോസഫ് പിതാവിന്റെ റോൾ മോഡൽ എല്ലാ പ്രശ്നങ്ങളും അനുകരിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഈ സ്നേഹത്തിന്റെ പൂർണ്ണത നമുക്ക് കാണാൻ പറ്റും. തന്റെ ജീവിത പങ്കാളിയായ യോസഫ് പിതാവിനോടുള്ള ആദരവ്, സ്നേഹം. ലൂക്കായുടെ സുവിശേഷം രണ്ടാമധ്യായം 47 തിരുവചനത്തില് പരിശുദ്ധ അമ്മ പറയുന്നില്ലേ, ഞാനും നിന്റെ പിതാവും എത്രമാത്രം വേദന തന്നെ അന്വേഷിച്ചുകൊണ്ട് ഈശോയെ 12 വയസ്സായിരിക്കുന്ന ദേവാലയത്തിൽ കാണാതെയായപ്പോ നൊന്ത് അവരോടി നടന്ന ഏറ്റവും അവസാനം കണ്ടുകിട്ടിയപ്പം ഭാരതായ ഈശോയോട് പരിശുദ്ധ അമ്മ പറഞ്ഞ വാക്കുകളാണ്, ഞാനും പിതാവും എത്രമാത്രം വേദനിച്ചു പോലെ എന്ന്. ആ ഒറ്റ വാക്കുകളിൽ ജീവിത പങ്കാളിയെ റെസ്പെക്ട് ചെയ്യുന്ന നല്ലൊരു ഭാര്യയുടെ റോൾ മോഡൽ പരിശുദ്ധ അമ്മയില്. സ്നേഹമുള്ള അമ്മസ്മാരെ, വിവാഹം കഴിച്ച് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യത്തിലേക്ക് തിരുകുടുംബം എന്ന ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വിധേയത്വത്തോടെ ആദരവോടെ സ്നേഹത്തിന്റെ ആ പൂർണ്ണത തിരുകുടുംബത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. സ്നേഹമുള്ളവരെ, തിരുകുടുംബത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു മൂല്യം കൺസെപ്റ്റ് ദൈവത്തോടെ ആലോചന ചോദിച്ചു. പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ദുഃഖങ്ങളും ഒത്തിരി തിരസ്കരണവും തിരുകുടുംബത്തിനുണ്ടായി. നമുക്കറിയാം യോസഫിതാവ് സ്വപ്നം കണ്ടു എന്ന് പല പ്രാവശ്യം സുവിശേഷം എഴുതിവെച്ചിട്ടുണ്ട്. ആ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ ബൈബിൾ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് എവിടെയൊക്കെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞോ യോസഫിതാവ് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ദൈവത്തോട് ആലോചന ചോദിച്ചു, ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഞാൻ എന്താ ചെയ്യാം? നമുക്കറിയാം എന്തുമാത്രം ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്, ഒരാളും ഫേസ് ചെയ്യാത്ത ഏറ്റവും വലിയ പ്രശ്നം. ആ സമയത്തൊക്കെ യോസഫിതാവും മാതാവും ഒക്കെ ദൈവത്തോട് ആലോചന ചോദിച്ച ആ നല്ല മാതൃക മനസ്സിലിക്കുന്ന കുട്ടികളുടെ വന്നാൽ ഇന്ന് ഞാനായിരിക്കും എന്റെ വീട്ടിൽ എന്റെ ബുദ്ധി ഉപയോഗിച്ച്, എന്റെ കഴിവ് ഉപയോഗിച്ച്, എന്റെ പണം ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാം എന്ന് വിചാരിച്ച സഹകാരത്തോടെ നടന്ന് ഒളിഞ്ഞ കുറ്റുമോണയുടെ തകർപ്പാണ് നിരാശമായിട്ടാണ് ഇന്ന് ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തകരാൻ ആഗ്രഹിക്കുന്ന ഒറ്റക്കാര്യമത്തോ കൺസൾട്ട് വിത്ത് ഗോഡ്. നീയും നിന്റെ ജീവിത പങ്കാളിയും മക്കളും ചേർന്ന് തമ്പുരാനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് തമ്പുരാനോട് ആലോചന ചോദിക്കേ. മനസ്സിൽ ചില പ്രാർത്ഥനകളും അതനുസരിച്ച് ചെയ്യേ. സ്നേഹമുള്ളവരെ, മൂന്നാമത്തെ തിരുകുടുംബത്തിന്റെ ഏറ്റവും വലിയ മൂല്യം അത് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ആ മേഖല മറ്റൊന്നുമല്ല, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഈ നമ്മളെ പ്രസന്റായിരിക്കുന്ന സാഹചര്യത്തിൽ വരാമാകുന്ന എല്ലാ പൈശാചികമായ ബന്ധത്തെ കുറിച്ചും മാതാപിതാക്കൾ കരുതുന്നുണ്ട്. ആ അറിവ് അവർ മനസ്സിൽ സൂക്ഷിച്ചാൽ പോരാ, ആ അറിവ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കളെ എങ്ങനെ പോയാ നിങ്ങളുടെ ജീവിതം തെറ്റും, വലിയ പരാജയം ജീവിതത്തിലേക്ക് വരും. ആ പരാജയം ഓവർകം ചെയ്യാനായിട്ടുള്ള ചില ടെക്നിക്കും മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. സ്നേഹമുള്ളവരെ, തിരുകുടുംബവുമായി ബന്ധപ്പെടുത്തി നിൽക്കുമ്പോൾ യോസഫ് പിതാവും മാതാവും എന്തുമാത്രം കാര്യങ്ങളിലാണ് ശ്രദ്ധിച്ചിട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പ്രായോഗികമായി ചോദിച്ചു നോക്കിയേ,
നമ്മുടെ വേറാരുടെയും ജീവിതത്തെ കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മൾ ആയിരിക്കുന്ന നമ്മുടെ വീട്, വളർന്നു വരുന്ന എന്റെ മക്കൾ, അല്ലെങ്കിൽ പ്രായപൂർത്തിയായ എന്റെ മകൻ മകൾ, ഈ രീതിയിൽ ഒരപ്പം എന്നുള്ള രീതിയിൽ, അമ്മയും എന്നുള്ള രീതിയിൽ അവരുടെ ജീവിതത്തിൽ വരാമായിരുന്ന എല്ലാ തെറ്റുകളെ കുറിച്ചും കൊണ്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ കാര്യങ്ങൾ തിരുത്തിയോ? കതിരെ കൊണ്ട് വളപ്പിച്ചിട്ട് കാര്യമുണ്ടായിരുന്നുള്ള പഴഞ്ചൊല്ല് മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും ഇന്ന് തിരുകുടുംബത്തിന്റെ തിരുനാൾ ആഘോഷിക്കാൻ ഈ പണി കൊണ്ടു കഴിയുമ്പോ അന്മാർച്ചതയോടെ തപ്പാണല്ലോ. പല രീതിയിലുള്ള തെറ്റുകളുണ്ട്. ഒരപ്പം എന്നുള്ള രീതിയിൽ, അമ്മയും എന്നുള്ള രീതിയിൽ, വേണ്ട രീതിയിൽ ഞാൻ കറക്റ്റ് ചെയ്യാത്തത് കൊണ്ട്, അവരെ നേരായ വഴിക്കും നയിക്കാത്തത് കൊണ്ട് വന്നിട്ടിരിക്കുന്നവർ, ടി വി അശ്വരാജ വന്നിട്ടുള്ളവർ അടുത്ത് വിളിച്ചിരുത്തി സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്ക. സ്നേഹത്തിന്റെ ചില ലവ് ലാംഗ്വേജ് പഠിച്ചിട്ട് അവരെ ഒന്ന് കൂട്ടിച്ചേർത്ത് വിളിക്ക്. എന്റെ മകനെ മകളെ ഒന്ന് ചേർത്ത് വിളിച്ചിട്ട് ഞാൻ എന്റെ അപ്പനാണ് അമ്മയാണെന്നൊരു ഫീലിംഗ് എന്റെ കുഞ്ഞിനോട് കൊടുത്തിട്ട് എത്ര നാളായി. തിരുത്തണ്ട മേഖലകളിലേക്ക് ഈ തൊരു കുടുംബം ചില ചിന്തകൾ നമ്മൾ തിരുന്നുണ്ടെങ്കിൽ തിരുത്തണ്ട മേഖലകൾ നമ്മൾ തിരുത്തണം. സ്നേഹമുള്ളവരെ തിരുകുടുംബത്തിന്റെ ഒരു നാലാമത്തെ മൂല്യത്തിലേക്ക് കടക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല, വിശുദ്ധി. തിരുകുടുംബം നമുക്കറിയാം, ആ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, തമ്പുരാനെ വളർത്താൻ, ദൈവത്തിന്റെ പുത്രനെ വളർത്താൻ, യേശുവിനെ മഹാനെ തെരഞ്ഞെടുത്തിയ കൃഷ്ണൻ മുതല് പരിശുദ്ധി പാലിക്കാൻ, വിശുദ്ധത ശുദ്ധത പാലിക്കാൻ അവർക്ക് സാധിച്ചു. പരിശുദ്ധ കന്യകാമറിയം, വിശുദ്ധ യോസഫിത, എന്തുമാത്രം ആ മേഖലയിൽ വിശുദ്ധിച്ചു. നമ്മുടെ വീട്ടിലില്ലാത്ത അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തരുന്നുണ്ട്. നിന്റെ ഉള്ളിൽ പരിശുദ്ധിയുണ്ടോ? പ്യൂരിറ്റി ഉണ്ടോ? കുടുംബത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള മേഖലയാണ് എന്താണ്? മറ്റൊന്നല്ല, ഫിഡിലിറ്റിയാണ്, ദാമ്പത്യ വിശ്വസ്തത. അത് ഏതെങ്കിലും രീതി പരാജയപ്പെട്ടിട്ടുണ്ടോ? എന്റെ കുടുംബ ജീവിതത്തിൽ, എന്റെ ജീവിതകാളിയുമായിട്ടും എന്റെ വ്യക്തി ബന്ധത്തിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബം നശിക്കാൻ ഏറ്റവും വലിയ കാരണം അത് തന്നെയാണ്. എന്റെ മക്കൾ വഴുതിട്ട് പോകാനായിട്ടുള്ള കാരണമാണ് ദാമ്പത്യ വിശുദ്ധി പുലർത്താത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത മനസ്സിനെ കണ്ണിനും കാതിനും നിയമകരമായ പല കാഴ്ചകൾ കണ്ടപ്പോ ശാരീരിക വിശുദ്ധിയും അതുപോലെ തന്നെ മനസ്സിന്റെ ശുദ്ധതയും ഒക്കെ പാലിക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ വന്ന മേഖലകളെ ഓർത്ത് നെടുതുപ്പെട്ട് കരഞ്ഞ് തമ്പുരാനെ തിരുസ്വരണം എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ച തമ്പുരാനോട് ആലോചന ചോദിച്ചാണ് ശുദ്ധമെന്ന പുണ്യം തന്നാൽ എന്റെ വീട് രക്ഷപ്പെടുമെന്നുള്ള വലിയ ചിന്തയാണ്. ഏറ്റവും അവസാനം തിരുകുടുംബം നമുക്ക് തന്ന ഏറ്റവും മനോഹരമായ ചിന്തയുണ്ടല്ലോ, മറ്റൊന്നുമല്ല, ചില നല്ല പതിവുകൾ അവ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റും. പള്ളിയിൽ പോകാനും സിനിമയിൽ പോകാനും പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ അവരായിരിക്കുന്ന ചില അവരുടെ മാതാപിതാക്കൾ പകർന്നു തന്ന ചില പാരമ്പര്യങ്ങൾ മക്കൾ അല്ലെങ്കിൽ ഈശോയുടെ ജീവിതത്തിലും അവർ കാണിച്ചു കൊടുത്തു. ഒന്ന് ആത്മപരിശോധന ചെയ്യാൻ ചില നല്ല പതിവുകൾ നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെ സഭയിലൂടെ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ടോ? എത്ര ദിവസമായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ ജീവിതപങ്കാളിയും മക്കളും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന നടത്തിയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഒരുമിച്ച് ദേവാലയത്തിൽ പോയിട്ട് ഒരുമിച്ച് ബൈബിൾ ഒന്ന് വായിച്ചിട്ട് ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് സമയമുണ്ട്, പക്ഷെ ഈ കാര്യത്തിലില്ല. അതുകൊണ്ട് നല്ല ഒരു അപ്പന്റെയും മകയുടെയും ചില ജീവിത മൂല്യങ്ങളാണ് ഈ തിരുകുടുംബത്തിന്റെ ജീവിത മൂല്യങ്ങളാണ് നമുക്ക് കാണിച്ചു തന്നത്. പരസ്പര സ്നേഹം, അത് ആലോചന ചോദിക്കുന്നു. മക്കളെ കറക്റ്റ് ചെയ്യുന്ന മേഖല, ശുദ്ധത എന്ന പുണ്യം, ഏറ്റവും അവസാനം ചില നല്ല പതിവുകൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താം. ഈ തിരുകുടുംബത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നമ്മുടെ കുടുംബത്തെയും തിരുകുടുംബമാക്കി മാറ്റണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. തിരുത്തേണ്ട മേഖലകളെ തിരുത്തിക്കൊണ്ട് ലോകത്തെയും പുത്രനുടേയും പരിശുദ്ധമായ നാമത്തിൽ ആണ്.